നമസ്കാരം. സരേഫാത്തിലെ വിധവയുടെ മകൻ രോഗബാധിതനായി. ഒരു ദിവസം രോഗം മുറിച്ച് ശ്വാസം നിലച്ചു. ഇത് കണ്ട് ആ വിധവ ഏലിയാവിനോട് പറഞ്ഞു, എൻ്റെ പാപങ്ങൾ അനുസ്മരിപ്പിക്കാനും എൻ്റെ മകനെ കൊല്ലുവാനുമാണോ നീ ഇവിടെ വന്നത്? ഏലിയ പറഞ്ഞു, നിന്റെ മകനെ ഇങ്ങ് കൊണ്ടുവരിക. ഏലിയാവ് അവനെ അവളുടെ മടിയിൽ നിന്നെടുത്ത് തൻ്റെ മുറിയിലേക്ക് ഓടി കട്ടിലിൽ കിടത്തി. അനന്തരം പ്രവാചകൻ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, എനിക്കിടം തന്നവളാണ് ഈ വിധവ, ഇവളുടെ ഈ മകൻ്റെ ജീവനെ തിരിച്ചു കൊടുക്കണമേ. കർത്താവ് ഏലിയ പ്രവാചകൻ്റെ നിലവിളി കേട്ടു, കുട്ടിക്ക് പ്രാണൻ തിരിച്ചു കിട്ടി. ഏലിയാവ് അവനെ അവൻ്റെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഹൃദയമൊരുകി പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവം ഇറങ്ങി വരും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. തിരുവചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം നൽകുന്ന വാഗ്ദാനങ്ങളുണ്ട്. ഒന്ന്, ഐ വിൽ മേക്ക് എ വേ ഫോർ യു, ഞാൻ നിനക്കായി ഒരു വഴിയൊരുക്കും. സമുദ്രത്തിൻ്റെ നടുവിൽ വഴിയൊരുക്കിയ ദൈവമാണ് പറയുന്നത്. എല്ലാ വഴികളും അടയുമ്പോഴും ജീവിതത്തിൽ ചില പാതകൾ തുറന്നു തരുന്നൊരു ദൈവമുണ്ടെന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഐ ആം ഫൈറ്റിംഗ് യുവർ ബാറ്റിൽസ്. ജീവിതത്തിൽ തിന്മയോടും പ്രതിസന്ധികളോടും നമുക്ക് പോരാടിക്കേണ്ടതായിട്ട് വരും. ഇസ്രായേൽ ജനം 40 ദിവസം ശൗലിൻ്റെ നേതൃത്വത്തിൽ പരാജയത്തിൻ്റെ കൈപ്പറിയുമ്പോഴാണ് ഗോല്യാത്തിനെതിരെ പോരാടുവാൻ ദാവീദിനെ വിളിച്ച് വേർതിരിച്ചത്. നമുക്കായി വിജയത്തിനായി മുന്നേറുവാനായി നമ്മോടൊപ്പമുള്ള ഒരു ദൈവത്തെ നിരന്തരം ധ്യാനിക്കണം. പ്രെയർ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച അനേകരാണ് ക്രിസ്തുവിൻ്റെ കയ്യിൽ നിന്ന് സൗഖ്യത്തിൻ്റെ അനുഭവം രുചിച്ചറിഞ്ഞത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ, സൗഖ്യത്തിൻ്റെ അനുഭവം നേടുന്നതായി നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ദൈവം തിരുവചനത്തിലൂടെ ഓർപ്പിക്കുന്നു, ട്രസ്റ്റ് മൈ ടൈമിംഗ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം അപ്പോൾ കിട്ടണമെന്നില്ല, ദൈവത്തിന് ചില നിശ്ചയമുണ്ട്. അബ്രഹാമിന് 100-ാമത്തെ വയസ്സിലാണ് ഇസഹാക്കിനെ ദൈവം നൽകിയത്. ദൈവം പ്രാർത്ഥന കേൾക്കും, അവൻ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും, അവൻ നമ്മെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കും. പ്രാർത്ഥിക്കുന്ന മനുഷ്യനുണ്ടാകേണ്ട മനോഭാവം എന്തെന്ന് ചോദിച്ചാൽ, സോറൻ കിർഗാഡ് എന്ന തത്വചിന്തകൻ പറയുന്നുണ്ട്, ദ ഫങ്ഷൻ ഓഫ് പ്രെയർ ഈസ് നോട്ട് ടു ഇൻഫ്ലുവൻസ് ഗോഡ് ബട്ട് റാദർ ടു ചേഞ്ച് ദ നേച്ചർ ഓഫ് ദ വൺ ഹൂ പ്രേയ്സ്. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവൻ്റെ മനോഭാവത്തിൽ വളരെ വലിയ വ്യത്യാസം വരുന്നു. നിരാശൻ പ്രത്യാശ കൊണ്ട് നിറയുന്നു, ദുർബലൻ ബലമുള്ളവനായി മാറുന്നു. ദൈവത്തിന് തൻ്റെ ഹൃദയത്തിൽ ഇറങ്ങി വരുവാൻ അവൻ സ്ഥലമൊരുക്കി കൊടുക്കുന്നു. സ്വയസമർപ്പിതനായി പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടതകൾ നീങ്ങിപ്പോവുകയും ദൈവം അവിടേക്ക് വന്ന് വലിയ അനുഭവങ്ങളെ തീർക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതം ദൈവത്തിനിറങ്ങി വരാൻ തക്കവണ്ണം ഒരുക്കമുള്ളതാക്കി തീർക്കാൻ സമർപ്പിതമായി ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടാകണം. ദൈവമായിരുന്നു ഏലിയ പ്രവാചകൻ്റെ ബലം, പ്രാർത്ഥനയായിരുന്നു ആ പ്രവാചകൻ്റെ ഊർജം. അതുകൊണ്ടാണ് ജീവിതം സൃഷ്ടിച്ച പല വൈതന്യങ്ങളിൽ നിന്നും അതിജീവിക്കുന്നത് പ്രാർത്ഥനയുടെ ബലം കൊണ്ടാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, പല ഭവനങ്ങളും ഇന്ന് പ്രാർത്ഥനയില്ലാത്ത വീടുകളായി മാറിക്കഴിഞ്ഞു. അത്തരം ഭവനങ്ങളൊക്കെ ജീർണതയിലാണ്, അവിടെ അസ്വസ്ഥതകൾ പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ശാന്തമായി നമ്മൾ നമ്മുടെ ഭവനത്തിനുള്ളിലേക്ക് നോക്കുക.
രാവിലെയും വൈകുന്നേരവും ദൈവത്തെ സ്തുതിക്കാൻ നമ്മുടെ ഭവനങ്ങൾ ഒരുങ്ങുന്നുണ്ടോ? സൃഷ്ടാവിനോട് നന്ദി കരേറ്റാനുള്ള അവസരം നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുന്നു, ഭവനങ്ങളിൽ പ്രാർത്ഥനാ ജീവിതം മുടങ്ങാതെ നിർവഹിക്കണം. ഒരു കുടുംബത്തിൻ്റെ ബലം, അതിൻ്റെ ഊർജം നമ്മൾ സംഭരിക്കേണ്ടത് ധനത്തിൽ നിന്നല്ല, ബന്ധുബലത്തിൽ നിന്നല്ല, ആഡംബരങ്ങളിൽ നിന്നല്ല, പ്രാർത്ഥനയിൽ നിന്നായിരിക്കണം. അവിടെ സമാധാനവും സംതൃപ്തിയും രൂപപ്പെടും. നിസ്സഹായതയുടെ നിമിഷങ്ങളിൽ ഏലിയ പ്രവാചകൻ ജീവനറ്റുപോയ കുഞ്ഞിനെ ദൈവസന്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവനിലേക്ക് ജീവൻ്റെ ഉടയവനായ ദൈവം ഊർജം പ്രവഹിപ്പിച്ചതുപോലെ ചൈതന്യമറ്റ നമ്മുടെ ഭവനങ്ങളെ ദൈവസന്ധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിന്ന് ഊർജം നമ്മുടെ ഭവനങ്ങളിലേക്കും വ്യക്തിജീവിതത്തിലേക്കും കടന്നു വരുവാൻ അത് മുഖാന്തരമായി തീരും. റോമർ കൃതിയ ലേഖനം 12:13 പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ ഹൃദയ കണ്ണുകളെ ഉയർത്താം. കാരുണ്യവാനായ കർത്താവേ, സ്വർഗദൈവമേ, ദയാലുവും ഉദാരമതിയുമായ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുന്നു. പലപ്പോഴും അങ്ങയെ മറന്നാണ് ഞങ്ങൾ ജീവിക്കുന്നത്. സൃഷ്ടാവിനെക്കുറിച്ച് ബോധ്യമുള്ളവർ പ്രാർത്ഥനാനുഭവത്തിൽ ഒരുമിച്ച് കൂടും. ആദിമസഭ ശക്തി പ്രാപിച്ചത് പ്രാർത്ഥനാനുഭവത്തിൽ കൂടിയാണ്. ഞങ്ങളുടെ വ്യക്തിജീവിതങ്ങളും കുടുംബങ്ങളും ഇന്ന് ജീർണത അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനാനുഭവങ്ങൾ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. ദൈവമേ, പ്രാർത്ഥനാനുഭവത്തിലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ. അതിലൂടെ ഞങ്ങൾ ശക്തി സംഭരിച്ച് ദൈവികമായ ബലം പ്രാപിച്ച് തിന്മയോട് പോരാടുവാൻ ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് പോക്കണമേ. ദൈവമേ, ഞങ്ങളോട് മനസ്സലിവ് തോന്നണമേ. അനുതാപ ജീവിതത്തിനുള്ള ബലം ഞങ്ങൾക്ക് നൽകണമേ. അതിനുള്ള സന്നദ്ധത ഞങ്ങൾക്ക് നൽകണമേ. നിങ്കലേക്ക് മടങ്ങി വരുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ ജീവിതത്തിനുള്ള ആഹ്വാനം ശ്രവിച്ച് അതിൽ ബലപ്പെടുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.